പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. നമുക്ക് പ്രിയപ്പെട്ട ജോയൽ ജിജോ, കർത്താവിൻ്റെ പൊന്നോമന പുത്രൻ, നമ്മുടെ ഏവരുടെയും വാത്സല്യ സ്നേഹവാത്സല്യങ്ങൾക്ക് പാത്രീഭൂതനായ പ്രിയപ്പെട്ട ജോയൽ ജിജോ അപ്രതീക്ഷിതമായൊരു സാഹചര്യത്തിൽ നമ്മളിൽ നിന്നും നിത്യ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ എല്ലാവരുടെ ഹൃദയങ്ങൾ ദുഃഖപൂരിതമാണ്. നിങ്ങൾക്കെല്ലാവർക്കും, ജോയൽ ജിജോയുടെ പാരൻസ്, മാതാപിതാക്കൾ അവർക്കും, അതുപോലെ തന്നെ കൂടപ്പിറപ്പുകൾ, ഉറ്റവർ ഉടയവർ എല്ലാവർക്കും, ബന്ധുമിത്രാദികൾ, സഹപ്രവർത്തകർ, സ്നേഹ എല്ലാവർക്കും അനുശോചനങ്ങളും ഹൃദയപൂർവമായ പ്രാർത്ഥനകളും ഞാൻ അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോയൽ ജിജോ ചുരുങ്ങിയ കാലം കൊണ്ട് വിശുദ്ധിയിലേക്ക് പെട്ടെന്ന് വളരെ കൃപയാൽ ദൈവത്താൽ ഉയർത്തപ്പെട്ട നമ്മുടെ മുമ്പിലുള്ള ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് കുമ്പസാരം, കൂടെ കുമ്പസാരം, ദേവാലയ കർമ്മങ്ങളോടുള്ള ഹൃദയത്തുറവിയും ആദരവും വലിയ സ്നേഹവും, ഇടവകയുള്ള സജീവ ഒരു ആക്റ്റീവ് പാരിഷണർ, ഇടവക വികാരിയച്ഛൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, നല്ലൊരു CCD അധ്യാപകൻ, കുടുംബത്തിൽ അപ്പനും അമ്മയ്ക്ക് നല്ലൊരു മാതൃകാപരം, നല്ലൊരു ഒരു മകൻ, കൂടപ്പിറപ്പുകൾക്ക് അവരെ നന്നായി വളർത്തുന്ന നല്ലൊരു ചേട്ടൻ, FCM മെമ്പേഴ്സിന് നല്ലൊരു ആക്റ്റീവ് മെമ്പർ, FCM യൂത്തിന് അവരുടെ ഹരമായ നല്ലൊരു നേതാവ്, നല്ലൊരു വചനപ്രഘോഷകൻ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ ദൈവം മുടി ചൂടിച്ച ദൈവത്തിൻ്റെ ഒരു പൊന്നോമന പുത്രൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ സംബന്ധിച്ച് എനിക്ക് ലഭിച്ചിട്ടുള്ള സഹപ്രവർത്തകർ, ഏറ്റവും വിശ്വസ്തരായ സഹപ്രവർത്തകരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സഹപ്രവർത്തകനായിരുന്നു, എൻ്റെ ഒരു ആത്മീയ പുത്രനായിരുന്നു പ്രിയപ്പെട്ട ജോയൽ ജിജോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തതിൻ്റെ ഒരുപാട് ഓർമ്മകളുണ്ട്, ഒരുമിച്ച് സ്റ്റേജിൽ നിന്നതിൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ജോയൽ ജിജോ സ്റ്റേജിലേക്ക് വരുമ്പോൾ യുവജനങ്ങൾക്ക് വലിയ ആവേശമാണ്. പ്രത്യേകിച്ച് ധ്യാന ശുശ്രൂഷകളുടെ സമയത്ത് ജോയൽ ജിജോ സ്റ്റേജ് വരുമ്പോൾ പ്രത്യേകിച്ച് വിശുദ്ധിയിലേക്കും പ്രാർത്ഥനയ്ക്കുമുള്ള ആഹ്വാനമാണ് എപ്പോഴും നൽകപ്പെട്ടുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോയൽ ജിജോയ്ക്ക് പ്രിയപ്പെട്ട വചനമായിരുന്നു ജെറമിയാട് പുസ്തകം 29 അധ്യായത്തിലെ 11 വാക്യം. ഒരുപക്ഷെ ഏറ്റവും പ്രിയപ്പെട്ട വചനം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ജോയൽ ജിജോ ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യാറുള്ളൊരു വചനമാണ്. ജീവിതത്തിൽ എന്ത് കാര്യത്തിനും ഉത്തരം കണ്ടെത്തിയിരുന്നൊരു വചനമാണത്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേർപാടിനെ ദുഃഖത്തിരിക്കുന്ന നമുക്കും ആശ്വാസം തരുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു വചനം കൂടിയാണത്. ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് സമയത്തിൻ്റെ പൂർണ്ണതയിൽ ജോയൽ നമ്മളിൽ നിന്നും എടുക്കപ്പെട്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അനുവദിക്കപ്പെട്ടിരുന്ന സമയത്ത് നല്ല ഓട്ടമോടി, വിശ്വാസം കാത്തു, വിശുദ്ധിക്ക് വേണ്ടി അധ്വാനിച്ച് നല്ല ഓട്ടമോടി, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു എന്ന് ആത്മാർത്ഥമായും ജോയലിന് പറയാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, FCM കമ്മ്യൂണിറ്റികളുടെ, അല്ലെങ്കിൽ FCM യൂത്തിൻ്റെ ഇടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ മോഡലായിരുന്നു ജോയൽ ജിജോ. ജോയൽ ജിജോയെക്കുറിച്ച് ഒരുപാട് ഓർമ്മകളുണ്ട്, ഒരുപാട് പറയാനുണ്ട്. ജോയൽ ജിജോയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവർ ഉടയവർ, അതുപോലെ തന്നെ FCM യൂത്തിലെ മെമ്പേഴ്സ്, FCM കമ്മ്യൂണിറ്റികളുള്ളവർ, PDM വൈദിക വിദ്യാർത്ഥികൾക്ക്,
അട്ടപ്പാടിയിലുള്ള അഭിഷേക് സിസ്റ്റേഴ്സിന്, അതുപോലെ സഹിയോൻ മിനിസ്ട്രീസിലെ ശുശ്രൂഷകർ, സഹിയോൻ മിനിസ്ട്രീസിന്, എഫ് സി എം ടീൻസ് മിനിസ്ട്രിയുടെ ഗ്ലോബൽ കോർഡിനേറ്ററായ ജോയൽ ഒരുപാട് കുട്ടികൾക്ക് മാതൃകയായിരുന്നു, പ്രചോദനമായിരുന്നു. ഈ അവസരത്തിൽ ജോയലിൻ്റെ വേർപാട് ദുഃഖത്തിലെ എല്ലാവരെയും പ്രാർത്ഥന ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ അനുശോചനങ്ങളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ജോയലിന് വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.